അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താത്ത, നിങ്ങൾക്ക് മാക്സി വേണോ? എന്താ മാക്സി വേണോന്ന്? വേണ്ട കുട്ടിയെ, ഇതുവഴി കുറച്ചു മുമ്പേ ഒരാൾ വന്നിരുന്നു. സ്കൂൾ പൂട്ടിയപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി മൊത്തക്കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു കെട്ട് മാക്സി എടുത്ത് ആദ്യമായി കച്ചവടത്തിനിറങ്ങിയതാ. സാധനം വിറ്റതിനു ശേഷം മാത്രം അയാൾക്ക് പൈസ കൊടുത്താൽ മതി. വിറ്റുതീരാത്തത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒന്ന് വിറ്റാൽ തന്നെ 20-30 രൂപ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ടതാ. ഇതുവരെയായിട്ടും ഒന്നുപോലും വിറ്റ് തീർന്നിട്ടില്ല. ഒരു 5 എണ്ണമെങ്കിലും വിൽക്കണം, എന്നാലേ 100 രൂപയെങ്കിലും ലാഭം കിട്ടുകയുള്ളൂ. 100 രൂപ ഉണ്ടെങ്കിൽ ഉമ്മാക്കുള്ള മരുന്ന് വാങ്ങാനുള്ള പൈസയായി. ഇന്നലെ മരുന്ന് തീർന്നത് കൊണ്ടാവാം ഉമ്മാക്ക് അധികമായിരുന്നു. ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്നത് കാണുമ്പോൾ പേടി തോന്നും. ആസ്മയുടെ അസുഖമാ. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഉമ്മാക്ക് അസുഖമുണ്ട്. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല. കഴിക്കുന്ന സമയത്ത് മാത്രം കുറച്ച് കുറവുണ്ടാകും, അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ. പിന്നെ എനിക്കൊരു നല്ല ചെരുപ്പെടുക്കണം. ചെരുപ്പിടാതെ നടന്ന് നടന്ന് കാലിലെ വിരലിലെ കല്ല് വെച്ച് കുത്തി നഖങ്ങളെല്ലാം പൊട്ടി. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറി ഞാൻ കുറേ നടന്നു. ആദ്യമായിട്ട് പോകുന്നതിനാൽ വീട്ടിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കഴിച്ചതുമില്ല, കഴിക്കാനൊന്നും ആയിട്ടുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു, ഒന്നുപോലും വിറ്റ് തീർന്നിട്ടില്ല. നന്നായിട്ട് വിശക്കാനും തുടങ്ങി. എൻ്റെ സ്വപ്നങ്ങളെപ്പോലെ തന്നെ തലയിലിരിക്കുന്ന മാക്സിക്കറ്റിനും അധിക ഭാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസം. ദാ അവിടെ ഒരു വലിയ വീട് കാണുന്നുണ്ട്, ഒന്ന് കയറി നോക്കാം, ചിലപ്പോൾ ഒന്നെങ്കിലും എടുത്താലോ. വലിയൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ ചാരിയിരിക്കുന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. വീട്ടിലേക്ക് അടുക്കും തോറും എന്തോ ഭയങ്കര ഉച്ചത്തിലുള്ള സംസാരം കേട്ട് വന്നു. ഞാൻ കാതോർത്തു നിന്നു. സ്ത്രീകളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ആരെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് ഒരു തവണ ഒരു വൃദ്ധൻ്റെ എന്ന് തോന്നിക്കുന്ന അടക്കി പിടിച്ചുള്ള കരച്ചിലും കേട്ടു. അപ്പോഴേക്കും ഞാൻ നടന്ന വീടിൻ്റെ ഉമ്മറത്തെത്തിയിരുന്നു. പെട്ടെന്നൊരു സ്ത്രീ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. അവരുടെ മുഖം കണ്ടാലറിയാം എന്തോ ദേഷ്യത്തിലാണ്. ആരാ, എന്താ വേണ്ടത്? ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മാക്സ് വേണോ എന്ന് ചോദിക്കാൻ വന്നതാ. അവരുടെ ഉച്ചത്തിലുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞാനൊന്ന് പേടിച്ചു. ഇവിടെ ആർക്കും നിന്റെ മാക്സി ഒന്നും വേണ്ട, വേഗം കൊണ്ടുപോയിക്കോ. ഹോ, വേണ്ടിയിരുന്നില്ല, പോകുന്ന വഴിക്ക് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ സ്വയം പിറുപിറുത്ത് നിരാശയോടുകൂടി അപമാനിതനായി ഞാൻ തിരിച്ചു പോന്നു. ഇറങ്ങുന്ന സമയത്ത് ഗേറ്റ് അടക്കാനും മറന്നില്ല. ആ വീട്ടിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി നടക്കുന്നതിനിടയിൽ എൻ്റെ കാലെന്തിലോ കൊണ്ടു. തലയിലുള്ള ചുമട് താഴെ ഇറക്കി നോക്കുമ്പോൾ ചെറിയൊരു കറുത്ത ബാഗ്. രണ്ടാമതൊന്നും ആലോചിച്ചു നോക്കാതെ ഞാൻ വേഗം ബാഗ് തുറന്നു നോക്കി. പടച്ചോനെ, അതിനുള്ളിലെ കാഴ്ച കണ്ട് എൻ്റെ കണ്ണ് തള്ളി. 1000-ൻ്റെതാണെന്ന് തോന്നുന്നു. കുറേ നോട്ടുകൾ റബ്ബറിട്ട് മടക്കി വെച്ചിരിക്കുന്നു. ഒറ്റത്തവണ മാത്രമേ ഞാനൊന്ന് നോക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ അത് അടച്ച് എൻ്റെ കവറിലിട്ടു. എന്നിട്ട് ചുറ്റും നോക്കി, ആരുമില്ലാന്ന് ഉറപ്പു വരുത്തി നടക്കാൻ തുടങ്ങി. 2 അടി നടന്നപ്പോഴേക്കും എനിക്ക് നടക്കാൻ വയ്യാതെയായി. കയ്യും കാലും വിറക്കുന്നു. പണ്ട് കളഞ്ഞു കിട്ടിയ 2 രൂപ കൊണ്ട് വാങ്ങിയ മിഠായി ഒറ്റയ്ക്ക് തിന്നുന്ന ശീലമില്ലാത്തത് കൊണ്ട് അനിയത്തിയുമായി പങ്കിട്ട് കഴിക്കുമ്പോൾ ആ പൈസ എടുത്തതിന് ഉമ്മാൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അടിയുടെ ഓർമ്മകൾ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. വേണ്ട, എനിക്കിത് വേണ്ട, ഇത് ശരിയല്ല. ശരീരം തളരുന്നു. ഞാൻ വേഗം തൊട്ടടുത്ത് കണ്ട ഒരു മാവിൻ ചൂട്ടിൽ പോയി ഇരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴുണ്ട് ആ വലിയ വീട്ടിൽ നിന്നും കുറച്ച് പ്രായമായ ഒരു മനുഷ്യൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരുന്നു. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ കുട്ടിയെ ഇവിടെ ഇരിക്കണത്? അയാളുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം എന്നെയൊന്ന് അമ്പരപ്പിച്ചു. ഒന്നുമില്ല, ഞാൻ മാക്സി വിൽക്കാൻ ഇറങ്ങിയതാ, നടന്നിട്ട് ക്ഷീണിച്ചു. അപ്പോൾ കുറച്ച് സമയം ഇരിക്കാമെന്ന് കരുതിയിരുന്നതാ എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അവിടെ നിണീറ്റു. ഓഹോ, നീയാണോ കുറച്ചു മുമ്പ് വീട്ടിൽ കയറി വന്നത്? അതെ എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. ആ, നിന്നെ അവിടെ നാട്ടി വിട്ടൂലേ. ഞാൻ തിരിച്ചൊന്നും മിണ്ടിയില്ല, ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒന്നും വിചാരിക്കേണ്ട കുട്ടി, ഇന്ന് രാവിലെ മകൻ ഗൾഫിൽ നിന്നും അയച്ച പൈസ എടുക്കാൻ ബാങ്കിൽ പോയതാ ഞാൻ. പൈസ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു മടക്കവണ്ടിയിലാണ് പോന്നത്. ഇവിടെ എത്തി അയാൾക്ക് ചില്ലറ കൊടുക്കുന്നതിനിടയിൽ പൈസ ഉണ്ടായിരുന്ന ബാഗ് വണ്ടിയിൽ മറന്നു വെച്ചെന്ന് തോന്നുന്നു. വീട്ടിൽ കയറി ചെന്നിട്ടാ ബാഗ് നോക്കുന്നത്. അപ്പോഴേക്കും വണ്ടിക്കാരൻ പോയിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാ അവൾ നിന്നെ ചീത്ത പറഞ്ഞത്. എൻ്റെ മരുമകള അത്, പേരക്കുട്ടിയുടെ സുന്നത്ത് കല്യാണമാ നാളെ. അതിനുവേണ്ടി അയച്ച പൈസയാ. എന്താപ്പോ ചെയ്യാ, വയസ്സായില്ലേ, കൂടെ മറവിയൊക്കെ വന്നു തുടങ്ങി. ഇനി ആ വണ്ടിക്കാരനെങ്ങാനും മടങ്ങി വരുമെന്ന് നോക്കി ഇറങ്ങിയതാ. ഞാൻ ഒന്നും മിണ്ടാതെ എൻ്റെ കവർ തുറന്ന് ബാഗെടുത്ത് അയാളുടെ കൈകളിലേക്ക് നീട്ടി. ഒരു നിമിഷം അയാൾ അന്താളിച്ചു നിന്നു. എന്നെയൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, നിനക്കിത് എവിടുന്ന് കിട്ടി? ദാ ഈ റോഡിൻ്റെ അരിയിൽ കിടക്കായിരുന്നു. ആരെങ്കിലും അന്വേഷിച്ചു വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് കരുതി ഇവിടെ ഇരുന്നതാ. നിന്നെ പടച്ചോനാ ഇവിടെ എത്തിച്ചത്.
അല്ലെങ്കിൽ ഇത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിത് തിരിച്ചു കിട്ടില്ലായിരുന്നു എന്നു പറഞ്ഞ് അയാൾ കണ്ണുനീര് തുടച്ചു. എന്നാൽ ഞാൻ പോവാന്നും പറഞ്ഞ് എൻ്റെ കവറുമെടുത്ത് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പിന്നിൽ നിന്നും വിളിച്ചു. എന്നിട്ട് വേഗം എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അതിൽ നിന്നും ഒരു നോട്ടെടുത്ത് എനിക്ക് നീട്ടി. ഞാൻ വേടിച്ചില്ല. അപ്പോഴും ഉമ്മാൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരാൾ തന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു എനിക്ക്. അയാൾ കുറെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ ഞാൻ വേടിച്ചില്ല. അവസാനമയാൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള 3 സ്ത്രീകളെ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും 10 മാക്സി എടുപ്പിച്ചു. അതും ഞാൻ പറഞ്ഞ വിലക്ക്. സന്തോഷം കൊണ്ട് മതിമറന്ന ഞാൻ വേഗം വീട്ടിലേക്ക് നടന്നു. 10-15 കിലോമീറ്റർ ദൂരം നടന്നതുപോലും അറിഞ്ഞില്ല. വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് ഞാൻ അഭിമാനത്തോടു കൂടി എല്ലാം വിവരിക്കുമ്പോൾ എല്ലാം ഒരു ചെറുപുഞ്ചിരിയോട് കൂടി കേട്ടിട്ട് അവസാനം ഉമ്മ എന്നോട് പറയാ, എത്ര വലിയതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിലും അന്യൻ്റെ മുതൽ എടുക്കാനോ അത് ആഗ്രഹിക്കാനോ പാടില്ല. എന്നാൽ മറ്റൊരാൾ നമുക്ക് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടു കൂടി തരുന്ന എന്തും അത് എത്ര ചെറുതായാലും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. നീ അത് നിരസ്കരിച്ചത് മൂലം നീ അയാൾക്ക് നഷ്ടപ്പെടുത്തിയത് ദാനധർമ്മങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള പ്രതിഫലത്തെയാണ്. നിനക്കത് വേണ്ടെങ്കിൽ പോലും വലതു കൈകൊണ്ട് സ്വീകരിച്ച് അള്ളാഹുവിന് സ്തുതി പറഞ്ഞു തന്ന ആളോട് നന്ദി പറഞ്ഞ് ഇടത് കൈകൊണ്ട് തിരിച്ചു കൊടുത്ത് സ്വീകരിക്കാൻ ആവശ്യപ്പെടാമായിരുന്നു. കടപ്പാട് ഹിഷാം പട്ടാമ്പി. ഈ വീഡിയോ നിങ്ങളേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാചനം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദോവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.